ഈ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ മറ്റ് ആശുപത്രിയിൽ നിന്നൊക്കെ ഭേദപ്പെടാത്ത അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ക്രിട്ടിക്കലായിട്ടുള്ള രോഗികളെ അവസാനമായി എത്തിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. കാര്യം എല്ലാം കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക്. ആ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതും പഠിക്കാനിട്ട് കൊടുക്കുന്ന സ്ഥലം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ചികിത്സിക്കാനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചികിത്സിച്ച് രക്ഷപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്ത കണ്ടിട്ടാണ്. പത്തനംതിട്ട ജില്ലയിൽ നെടുമ്പാറ കോന്നി മെഡിക്കൽ കോളേജിൽ അതിൻ്റെ അത്യാസന്ന വിഭാഗത്തിൽ അത്യാഹിത വിഭാഗത്തിൻ്റെ ഉള്ളിൽ കാട്ടുപന്നി ഓടിക്കേറി അത്ര. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അടുത്ത് വനപ്രദേശമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കാട്ടുമൃഗങ്ങൾ അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിക്കേറാനുള്ള സൗകര്യത്തിലാണോ അവിടെ ചെയ്തു വെച്ചേക്കണേ? കയറാതിരിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും ചെയ്തിട്ടില്ല എന്നാണ് വാർത്ത പറയുന്നത്. അവിടുത്തെ തെരുവുപട്ടികൾ ഈ പന്നിയെ ഓടിച്ചപ്പോൾ പന്നി പേടിച്ച് അല്ലെങ്കിൽ എങ്ങോട്ടെന്നില്ലാതെ ഓടി ഐസിയുടെ ഉള്ളിൽ കയറി. ഐസിയുടെ കയറിയ ശേഷം ഒ പി വഴി പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വാർത്ത. കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു വാർത്തയാണ്, വലിയ ഒരു പ്രശ്നമില്ലാത്ത വാർത്തയാണെന്നാണ് ആ വിധത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. പക്ഷെ എനിക്കത് അത്ര ഒരു നിസ്സാരമായിട്ട് തോന്നുന്നില്ല. കാരണം ആ അത്യാഹിത വിഭാഗത്തിൽ ഏതെങ്കിലും രോഗി ഉണ്ടായിരുന്നെങ്കിൽ ആ രോഗിക്ക് അവരുടെ ചികിത്സ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സം ഈ പന്നിയുടെ യാത്ര കൊണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ വാർത്ത ഇങ്ങനെ ഒതുങ്ങൂല. അത്യാഹിത വിഭാഗങ്ങളിൽ രോഗികൾ ഇല്ലായിരുന്നത് കൊണ്ടും മറ്റു ഭാഗങ്ങളിൽ വഴി സുഗമമായി കിടന്നതുകൊണ്ടും മാത്രമാണ് ആ ഈ ഒരു വാർത്തയായി കേവല വാർത്തയായി പോയത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് ഒരു മനുഷ്യന് കടക്കാൻ പറ്റൂല. വളരെ അനുമതിയോടുകൂടിയേ കടക്കാൻ പറ്റൂ. അതിന് കനത്ത സെക്യൂരിറ്റി ഉണ്ടാവും, അതുപോലെ അതിന് ശക്തമായ വാതിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊക്കെ മറികടന്ന് ഒരു കാട്ടുപന്നിക്ക് അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. ഒരു കാട്ടുപന്നി അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന വീഡിയോസ്. അപ്പോൾ അത്രയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ലാതെയാണ് ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ മനുഷ്യരുടെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ആശുപത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കാട്ടുമൃഗങ്ങളുടെ മറ്റ് വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യം ഉണ്ടാകുമെന്ന് അറിയാഞ്ഞിട്ടല്ല, അതൊക്കെ ഉണ്ടാകും. ആ ഉണ്ടാകുന്നതിനെ അതിജീവിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കണം. അതൊന്നുമില്ലാതെ ഐ സി യൂണിറ്റിൽ ഏത് സമയം പച്ചാപ്പകൽ ഒരു കാട്ടുപന്നി ഓടി വന്ന് കയറുക, അതിന് വർക്കണം വാതിൽ നിന്ന് തുറന്നിട്ട് മരത്തിയിട്ട് ഒ പി വഴി അത് ഇറങ്ങിപ്പോവാന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി കാണേണ്ടതല്ല. അവിടെ ബന്ധപ്പെട്ട ആരൊക്കെയാണോ അതിൻ്റെ ചുമതലക്കാരെ ഉണ്ടായിരുന്നത് അവർക്കൊക്കെ എതിരെ നടപടി വേണം. മേലിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ അവിടെ എടുക്കണം. ഇതൊക്കെ ആവശ്യമാണ്. എന്നാൽ അത്തരത്തിലൊരു വാർത്തകളൊന്നും കണ്ടില്ല. ഒരു കൗതുക വാർത്ത പോലെ പറഞ്ഞു പോകുന്നതാണ് കണ്ടത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കാതെ ഒരു മെഡിക്കൽ കോളേജാണ്, അതിൻ്റെ അത്യാസന്ന വിഭാഗത്തിൽ ഒന്നോ രണ്ടോ രോഗികളുണ്ടായിരുന്നുവെന്നും ആ രോഗികളുടെ എന്തെങ്കിലുമൊക്കെ തട്ടിമറിച്ചിട്ടിട്ടോ അവരെ തന്നെ തട്ടിമറിച്ചിട്ടിട്ടോ ഒക്കെയാണ് പോയിരുന്നെന്നുണ്ടെങ്കിൽ വാർത്ത ഇതെല്ലാവുക വലിയ വാർത്തയാണാകുക. അപ്പോൾ ആ ഒരു അവസ്ഥയെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇതൊരു സീരിയസ് വിഷയമായി ചിന്തിച്ചുകൊണ്ട് മീഡിയകൾ കൈകാര്യം ചെയ്യണം. ആരോഗ്യവകുപ്പ് അതിലിടപെടണം. നിലവിൽ ഉള്ള ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എന്ത് പറയുക, ഒരു നിഷ്ക്രിയത്വമാണ്. ആ നിഷ്ക്രിയത്വം കൊണ്ട് മാറിയിട്ട് ഒരു ആരോഗ്യ വകുപ്പായിട്ട് ഉത്തരവാദിത്തമുള്ളൊരു വകുപ്പായിട്ട് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.